നമസ്കാരം. ബി പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബി പി ആർ കിച്ചണിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ അല്ല, നമ്മൾ എങ്ങനെ കറി പൗഡർ നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാം, ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയമെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം കടയിൽ നിന്നും വാങ്ങുകയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ ലാഭകരമായ രീതിയിൽ നമ്മുടെ വീടുകളിൽ എങ്ങനെ കറി പൗഡർ ഉണ്ടാക്കാം. അപ്പോൾ കറി പൗഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് മല്ലി, മുളക്, മഞ്ഞൾ ഇവയാണ്. ഉണക്കമുളക് വാങ്ങി പൊടിച്ചെടുക്കുന്ന രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊരു 2 കിലോ ഉണക്കമുളക് വാങ്ങുന്നു. ആ 2 കിലോയിൽ 1 കിലോ കാശ്മീരി മുളകും 1 കിലോ നാടൻ മുളകുമാണ്. നമ്മളത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വെയിലത്തിട്ട് നല്ല ബെസ്റ്റായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കുന്ന പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഈ മുളക് പിടിച്ച് ഒടിച്ചാൽ ഒടിയുന്ന പരുവം, അതാണ് ഉണക്കിന്റെ പരുവം. നമ്മൾ ആ മുളക് ക്ലീനാക്കിയെടുത്ത് ഉണക്കിയെടുത്ത് അത് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി കരിയില്ലാത്ത രീതിയിൽ പൊടിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം മുളക് പൊടിയായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ മല്ലി വാങ്ങി കഴുകി വാരണം. മല്ലി കഴുകി വാരി ഉണക്കി നല്ല വൃത്തിയായിട്ട് ഉണക്കി അത് നമ്മൾ പൊടിച്ചെടുക്കണം. അതുപോലെ മഞ്ഞൾ, പൊടിക്കാത്ത മഞ്ഞൾ കിട്ടാനുണ്ട്. ആ മഞ്ഞൾ നമ്മൾ വാങ്ങി കൊണ്ടുവന്ന് ഒന്നുകൂടി ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ എടുത്ത് നമ്മളത് വൃത്തിയായിട്ട് നൈസായിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് മില്ലിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം ഇല്ല എങ്കിൽ നമുക്ക് മിക്സിക്കകത്താണെങ്കിലും പൊടിച്ചെടുക്കാം. അതുപോലെ മുളകും നമുക്ക് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം, മല്ലിയും പൊടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ 3 കൂട്ടം കൂടി പൊടിച്ച് കൊണ്ടുവന്ന് തണുക്കുന്ന മുറയ്ക്ക് അത് ചില്ല് ഭരണിയിലാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കത് വളരെ സുരക്ഷിതമായ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് മുളക്, മല്ലി, മഞ്ഞൾ പൊടിക്കുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മല്ലിയും മുളകും മഞ്ഞളും പൊടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യം ഈ മല്ലിയും മുളകും കൊണ്ട് ഈ മഞ്ഞളും കൊണ്ട് എങ്ങനെ നമുക്ക് സാമ്പാർ വെക്കാം. സാധാരണയായി നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ കടയിൽ നിന്നും സാമ്പാർ പൊടി വാങ്ങാറുണ്ട്. ഈ മല്ലിയും മുളകും മഞ്ഞളും കൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്നതിന് 1 കിലോ കഷ്ണം എടുക്കുക. കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ കുഴയുന്ന കഷ്ണം ആണ് നമ്മൾ എടുക്കേണ്ടത്. സാമ്പാറിനകത്ത് വേവില്ലാത്ത കഷ്ണങ്ങളൊന്നും എടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പരിപ്പ് വേണം സാമ്പാറിന്. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെയൊക്കെ നമ്മൾ സാമ്പാറിന് പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോരപ്പരിപ്പാണ് ചേർക്കുന്നത്. പല സ്ഥലങ്ങളിലും ചെറുപയറിന്റെ പരിപ്പ് ചേർക്കാറുണ്ട്. എന്തായാലും 1 കിലോ കഷ്ണത്തിന് 1/4 കിലോ പരിപ്പ് ആണ് വേണ്ടത്. ഈ പരിപ്പ് നമ്മൾ നേരത്തെ തന്നെ കഴുകി വാരി വേവിച്ചു വെക്കണം. നന്നായിട്ട് ഉടയുന്ന രീതിയിൽ ഈ പരിപ്പ് വേവിച്ചു വെക്കണം. അത് കഴിഞ്ഞ് ഈ 1 കിലോ കഷ്ണം കിട്ടത്തക്ക രീതിയിൽ ഒരു ആവറേജ് നമ്മൾ എടുക്കുക, പച്ചക്കറി എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു 3-4 കൂട്ടം സാധനങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് വേണം. അതിനകത്ത് ഉരുളക്കിഴങ്ങ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. വെണ്ടയ്ക്ക വേണം, തക്കാളി വേണം, പയറുണ്ടെങ്കിൽ ഒരല്പം ഇടുന്നത് നല്ലതാണ്, ക്യാരറ്റ് വേണം, കത്രിക്ക വേണം. ഇത്രയും കൂട്ടം സാധനം മതി സാമ്പാറിന്. നല്ലൊരു സാമ്പാർ ഉണ്ടാക്കുന്നതിന് ഇത്രയും കൂട്ടം സാധനം മതി. ഇതെല്ലാം നമ്മൾ ഒരുക്കിയെടുത്ത് ആ സാമ്പാർ കഷ്ണം കഴുകി മാറ്റിവെക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത രീതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ സാമ്പാറിന് വേണ്ടിയിട്ട് 1 കിലോ കഷ്ണമല്ലേ ഉള്ളൂ, 1/2 കിലോ പരിപ്പുകൊണ്ട് അതിന് നമ്മൾ സാധാരണ രീതിയിൽ ഒരു 2 സ്പൂൺ ആവറേജ് വലിപ്പത്തിലുള്ള ഒരു 2 സ്പൂൺ മുളക് പൊടി എടുക്കുക. അപ്പോൾ ഈ മുളക് പൊടി എന്ന് പറഞ്ഞാൽ പകുതി കാശ്മീരി ചില്ലിയും പകുതി സാധാരണ മുളകും ആയതുകൊണ്ട് എരിവുമുണ്ട്, നിറവുമുണ്ട്, നല്ല കൊഴുപ്പുമുണ്ട്. അപ്പോൾ 2 സ്പൂൺ കാശ്മീരി മുളക് ചേർന്ന ഈ മുളക് പൊടി എടുത്ത് ചട്ടിയിലേക്കിട്ട് ചൂടാക്കിയെടുക്കണം. ആ കൂട്ടത്തിലേക്കൊരു 4 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കണം. അപ്പം 2 സ്പൂൺ മുളക് പൊടിക്ക് 4 സ്പൂൺ മല്ലിപ്പൊടി. അപ്പം നമ്മുടെ ഈ നാട്ടിലത്തെ രീതിയാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അളവ് അനുസരിച്ച് ചേർക്കാം. അവിടെ എരിവ് തീരെ കുറവാണ് വേണ്ടതെങ്കിൽ, കൊഴുപ്പ് തീരെ കുറവാണ് വേണ്ടതെങ്കിൽ മുളകിൻ്റെയും മല്ലിയുടെയും അളവ് കുറച്ച് ചേർക്കാം. അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ അതിന് പാകത്തിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മൾ വറക്കുന്ന കൂട്ടത്തിൽ ചേർക്കണ്ട. അപ്പോൾ ഈ നമ്മൾ ചട്ടിക്കകത്തേക്കിട്ടിട്ട്
ഈ മല്ലിപ്പൊടിയും ഈ മുളകുപൊടിയും നമ്മൾ ഒന്ന് വറുത്തെടുക്കണം, കളറ് മാറ്റിയെടുക്കണം. പച്ച ചുവ മാറുന്ന അതാണ് അതിന്റെ പരിവെന്ന് പറയുന്നത്. മാറ്റിയെടുത്ത് അത് മാറ്റിവെച്ചു. ഇനി നമ്മൾ ഇതെല്ലാം കൂടി വേവിക്കാൻ പോവുകയാണ്. അപ്പൊ സാമ്പാർ കഷണങ്ങളും മല്ലിപ്പൊടി മുളകുപൊടി അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തതും കൂടി നമ്മൾ പാകത്തിന് വെള്ളമൊഴിച്ച് ഒന്നുകിൽ കുക്കറിൽ അല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ അടപ്പത്ത് വെച്ച് നല്ല വൃത്തിയായിട്ട് വേവിക്കണം. പാകത്തിന് ഉപ്പും ചേർക്കണം, ഒരല്പം കറിവേപ്പിലയും ആ കൂട്ടത്തിൽ ചേർക്കണം. ഇത് വെന്തു എന്ന് ബോധ്യം വരുമ്പോൾ ആ വെന്ത കഷ്ണത്തിനകത്തേക്ക് ഈ പരിപ്പ് അങ്ങ് ചേർക്കുകയാണ് നമ്മൾ. അപ്പോൾ വെള്ളം നമ്മൾ ക്രമീകരിക്കണം. ഈ പരിപ്പ് ചേർത്ത് കഴിയുമ്പോൾ സാമ്പാറായി ശരിക്കും പറഞ്ഞാൽ. ഇനി അതിനകത്തേക്ക് നമ്മൾ മേൻപൊടിയാണ് ചേർക്കേണ്ടത്. അപ്പം നമ്മളൊരു കാര്യം വിട്ടുപോയി, തക്കാളി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പാറിന്. അപ്പം തക്കാളിയും കൂടി ചേർന്നിരിക്കണം, ഉറപ്പാണ്. ഞാനത് വിട്ടുപോയതാണ്. അപ്പം ഇത് നമ്മൾ വേവിച്ച കഷ്ണത്തിനകത്തേക്ക് ഈ പരിപ്പും ചേർത്ത് നമ്മൾ പാകത്തിന് വെള്ളവും ചേർത്ത് കഴിയുമ്പോൾ അരപ്പ് നോക്കണം. അരപ്പ് കൂടുതലുണ്ടോ അരപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് ആവറേജ് ഒരു സാമ്പാറിന്റെ രീതി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് മേൻപൊടി ചേർക്കാം. മേൻപൊടി എന്ന് പറഞ്ഞാൽ അല്പം ഉലുവ പൊടിച്ചതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് മേൻപൊടി എന്ന് പറയുന്നത്. ഈ ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ കായപ്പൊടിയും അത് ടേസ്റ്റ് ആകുന്നത് വരെ ഉലുവയും കായപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ചേർത്ത് കൊടുക്കുന്ന ഉലുവയുടെയും കായത്തിന്റെയും മണമായിരിക്കണം സാമ്പാറിന് മുന്നോട്ട് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് തിളച്ചു, നമുക്ക് നല്ല സ്മെല്ലുണ്ട് നല്ല രുചിയുണ്ട് എന്ന് ബോധ്യം വരുമ്പോഴാണ് നമ്മൾ ഒരല്പം മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത് ഇതിനകത്തേക്കിട്ട് നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് മാറ്റിവെക്കും. അത് കഴിഞ്ഞിട്ട് ഒരല്പം വെളിച്ചെണ്ണ നമ്മൾ ഒരു പാത്രത്തിനകത്ത് ചൂടാക്കി എടുത്തിട്ട് പാകത്തിന് കടുകും ചേർത്ത് ഒരു നാലോ അഞ്ചോ വലിയ വത്തലുമുളക് മുറിക്കാതെയോ മുറിച്ചോ അതിന്റെ കൂട്ടത്തിലിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചിങ്ങെടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ സാമ്പാറിന്റെ വർക്ക് തീരും. ഇങ്ങനെയാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഈ നാട്ടിലുണ്ടാക്കുന്ന സാമ്പാർ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഓരോ നാട്ടിലും ഓരോ രീതിയാണ്, അവരവരുടെ നാട്ടിലെ സാമ്പാറിന്റെ രീതി അനുസരിച്ച് ഉണ്ടാക്കാം. അതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അടുത്തതായിട്ട് ഈ മല്ലിപ്പൊടി കൊണ്ടും ഈ മഞ്ഞൾപ്പൊടി കൊണ്ടും ഈ മുളക് പൊടി കൊണ്ടും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കനാണ്. ചിക്കൻ നമ്മൾ സാധാരണ കടയിൽ പോയി ചിക്കൻ മസാല വാങ്ങിച്ചാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിക്കൻ നമ്മൾ ഈ മുളക് പൊടി കൊണ്ടും ഈ മല്ലിപ്പൊടി കൊണ്ടും ഈ മഞ്ഞൾപ്പൊടി കൊണ്ടും ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല, നല്ല ഒന്നാം തരം കറിയുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തു, അത് നമ്മൾ വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി മാറ്റിവെച്ചു. ഇനി നമ്മൾ മുളക് പൊടി എടുക്കുകയാണ്. ഒരു 3 സ്പൂൺ മുളക് പൊടി എടുത്തു, അതുപോലെ ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തു, പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി എടുത്തു. ഇത് നമ്മൾ ഒന്ന് ചൂടാക്കിയെടുക്കണം. എണ്ണയൊഴിച്ച് ചൂടാക്കിയാലും കുഴപ്പമില്ല, എണ്ണ ഒഴിക്കാതെ ചൂടാക്കിയാലും കുഴപ്പമില്ല, ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം, കറിക്ക് രുചിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതും നമ്മൾ വറുത്തെടുത്തു മാറ്റിവെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സവാള ശരിയാക്കണം. 1 കിലോ ഇറച്ചിക്ക് ഒരു 3 സവാള മീഡിയം ആവശ്യമാണ്. അതുപോലെ ഒരു 15 അല്ലെങ്കിൽ 20 ചെറിയ ഉള്ളി, അത് നമ്മൾ തൊണ്ട് പൊളിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ 2 കുടം വെളുത്തുള്ളി, ചെറിയ ആവറേജ് വെളുത്തുള്ളി, 2 കുടം വെളുത്തുള്ളി പൊളിച്ച് അത് നമ്മൾ കഴുകി മാറ്റിവെക്കണം. പല ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി, ഒരു ആവറേജ് വലിപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അത് നമ്മൾ മാറ്റിവെക്കണം. അത് കഴിഞ്ഞ് ഒരു 4 അല്ലെങ്കിൽ 5 പച്ചമുളക് 2 കീറി അത് നമ്മൾ റെഡിയാക്കി വെക്കണം. കുറച്ച് കറിവേപ്പില ഒരു ചട്ടിക്കകത്തേക്കിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഈ മുളക് സവാള ഉള്ളി ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. എന്നാൽ വെളുത്തുള്ളിയുടെ കളർ ചുമന്നു പോകരുത്. അതുപോലെ തന്നെ എല്ലാം ഒരു പാകം, നമുക്ക് ഒരു സന്തോഷകരമായ ഒരു പാകം വരുന്ന രീതിയിലേക്ക് ആയി കഴിയുമ്പോൾ നമ്മളത് കോരി മാറ്റാം. അപ്പം ഇതിൻ്റെ അകത്ത് ഇതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കാനും ഒക്കെ പറ്റും. അപ്പം നമ്മൾ ആ പാകത്തിനുള്ള ഉപ്പും ചേർത്തു, അതെല്ലാം കൂടി മാറ്റിവെച്ചു. ഇനി നമ്മൾ ഈ കറി കൂട്ടുകയാണ്. അപ്പം ഈ ചിക്കൻ നമ്മൾ ഒരു വലിപ്പമുള്ള പാത്രത്തിനകത്തേക്ക്, ഒരു വലിയ ചട്ടിക്കകത്തേക്ക് ഈ ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചിക്കനകത്തേക്ക് നമ്മൾ ഈ മസാലക്കൂട്ട്
ഇതെല്ലാം കൂടി ക്ലിയർ ചെയ്തത് അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളി സവാള വറുത്തത് മൂപ്പിച്ചെടുത്തത് അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഒരമണിക്കൂർ നേരമെങ്കിലും ചിക്കന് വേഗമുണ്ടാവും. വെന്ത് വരുന്ന സമയം വരെയുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ആ വെള്ളവും നമ്മൾ ഒഴിച്ചു, പാകത്തിന് ഉപ്പും ചേർത്തു, ഇളക്കി മൂടി വേവിക്കുക. അതിനിടയിൽ നമുക്ക് ഒരു കാര്യം പ്രത്യേകമായിട്ട് ചെയ്യാനുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം, മസാലക്കൂട്ടുകൾ. എന്താണ് മസാലക്കൂട്ടുകൾ എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ചിക്കൻ മസാലയ്ക്കകത്ത് ഉള്ള മസാലക്കൂട്ടുകൾ, അത് വളരെ ചിട്ടയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് രുചി കൂടും, നമുക്ക് മണവും കൂടുതലായിട്ടുണ്ടാവും, കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പം ഈ മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അതിനകത്ത് വേണ്ടത് പെരിഞ്ചീരകമാണ്. അപ്പം നമ്മളൊരു 1.5 സ്പൂൺ പെരിഞ്ചീരകം അങ്ങ് എടുക്കുക. ചെറിയ സ്പൂണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വലിപ്പമുള്ള സ്പൂണല്ല. ഒരു വലിപ്പമുള്ള സ്പൂണാണെങ്കിൽ 1 സ്പൂൺ പെരിഞ്ചീരകം എടുത്താലും കുഴപ്പമില്ല. 1 സ്പൂൺ പെരിഞ്ചീരകം എടുക്കുന്നു. ആ കൂട്ടത്തിലേക്ക് നമ്മൾ 1 തക്കോലം, ഒരു വലിപ്പമുള്ള പൂവിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു തക്കോലം എടുത്തു. പിന്നെ ഒരു 5 or 8 grams നമ്മളെടുത്തു. ഒരു 2 നുള്ള് കുരുമുളക് അതിനകത്തേക്ക് എടുത്തു വെച്ചു. 2 ഏലക്കായ എടുത്തു വെച്ചു. ജാതിക്ക ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞു പീസ് ജാതിക്ക എടുത്തു വെച്ചു. ജാതി പത്രി ഉണ്ടെങ്കിൽ ഒരല്പം എടുത്തു വെച്ചു. 1 ഇഞ്ച് നീളത്തിൽ ഉള്ള 2 പീസ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചു. പിന്നെ കശകശി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് ചെറിയ കുഞ്ഞരി പോലുള്ള രുചി കൊടുക്കുന്ന ഒരു സാധനമാണ് മസാലയ്ക്ക്. ആ കശകശയും കൂടി നമ്മളൊരല്പം എടുത്തു വെച്ചു, 1 നുള്ള് എടുത്തു വെച്ചാൽ മതി. ഈ സാധനം നമ്മൾ ഒന്ന് ചൂടാക്കി പൊടിക്കുന്ന പരുവത്തിലാക്കി എടുക്കണം. ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് നമ്മൾ വൃത്തിയായിട്ട് മിശിക്കകത്ത് പൊടിച്ചെങ്ങെടുക്കണം. അപ്പം നമ്മുടെ ഇറച്ചി വെന്തു, ചാറെല്ലാം കുറുകി വന്നു. നമ്മൾ ഞാൻ കറിയുടെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അതിനകത്തേക്ക് ഈ മസാലപ്പൊടിയും കൂടെ ചേർത്ത്, ഏറ്റവും അവസാനം ചേർക്കാവുള്ളൂ, ഈ മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി നമ്മൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ നല്ല ഒന്നാന്തര ഒരു ചിക്കൻ കറിയായി. ഒരല്പം കടുകും കൂടെ താളിച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ വർക്ക് നമ്മൾ തീർക്കണം. അപ്പം ഈ മല്ലിപ്പൊടിയും ഈ മുളക് പൊടിയും ഈ മഞ്ഞൾപ്പൊടിയുമാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ കൂട്ടത്തിൽ മസാല നമ്മൾ പ്രത്യേകമായിട്ട് ചേർക്കാറുണ്ടായിരുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, പഠിച്ചിരിക്കണം. ഇനി അടുത്തതായിട്ട് ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ബീഫ് ഉണ്ടാക്കിയാലും അതുപോലെ മീറ്റ് ഉണ്ടാക്കിയാലും മസാല ചേർക്കേണ്ടതും മുളക് ചേർക്കേണ്ടതും. മുളക് നമ്മൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ എരിവിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുളക് ചേർക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ എരിവ് ഇത്തിരി കൂടുതൽ വേണം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് ചേർക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള രുചിക്കുള്ള മല്ലി ചേർക്കാം. അത് അവരവരുടെ നാട്ടിലത്തെ രീതി അനുസരിച്ച്, ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് ഉണ്ടാക്കാം. ഇതാണ് ഇവിടുത്തെ പൊതുവായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കറിയാണ് അച്ചാർ. അപ്പം അച്ചാറ് സാധാരണ നമ്മുടെ കടയിൽ കിട്ടുമല്ലോ. അച്ചാർ പൊടി നമ്മൾ അച്ചാറ് പൊടി വാങ്ങിച്ച് ആണല്ലോ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. പക്ഷെ വാങ്ങാതെ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അതായത് നമ്മുടെ മുളക് പൊടി ഇരിക്കുകയാണ്, ആ മുളക് പൊടിയാണ് അച്ചാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടെന്ന് പറയുന്നത്. അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേരും. അപ്പം അച്ചാർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മാങ്ങ കൊണ്ട് ഉണ്ടാക്കാം. അപ്പം മാങ്ങ നമ്മൾ വാങ്ങി അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. വെറും വെള്ളത്തിലല്ല കഴുകേണ്ടത്. മാങ്ങ കഴുകുമ്പോൾ തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയുള്ള തോർത്തുകൊണ്ട് തുടച്ച് മാറ്റി വെച്ചിട്ട് വേണം ഈ മാങ്ങ കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കാനായിട്ട്. അപ്പം ഈ കടുമാങ്ങ ഉണ്ടാക്കുന്ന അതേ വലിപ്പത്തിൽ അരിഞ്ഞ് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ഇതിന് ചേർക്കേണ്ടത്, സാധാരണയായി നമ്മൾ ചേർക്കേണ്ടത് ഒന്നുകിൽ പാം ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ചേർക്കാം. നമ്മൾ ഇവിടെ സാധാരണ ചെയ്യുന്നത് പകുതി സൺഫ്ലവർ ഓയിലും പകുതി നല്ലെണ്ണയുമാണ്, അങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഈ മാങ്ങ എങ്ങനെ നമുക്ക് അച്ചാറാക്കി മാറ്റാം? അതിനു വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വേണം. അതായത് കുറച്ച് വെളുത്തുള്ളി, 10-20 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഇത്തിരി കൂടുതലിരുന്നാലും ഒരു ദോഷവുമില്ല, നല്ലതാണ്. 5 or 6 പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചി അതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കുറച്ച് കറിവേപ്പില വേണം. ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം നല്ലെണ്ണയും പകുതി സൺഫ്ലവർ ഓയിലും കൂടി ചട്ടിക്കകത്ത് ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കണം. കടുക് ഇത്തിരി കൂടുതൽ വേണം അച്ചാറിന്. അപ്പോൾ ഇത്തിരി കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ താഴെ ഇറക്കി വെക്കണം. ഒരു കാരണവശാലും അത് അടുപ്പത്ത് വെച്ച് നമ്മൾ മാങ്ങ ഇടാൻ പാടില്ല. മാങ്ങ ഇട്ട് കഴിയുമ്പോൾ മാങ്ങ വെന്ത് പോകും. മാങ്ങ വെന്ത് പോയി കഴിഞ്ഞാൽ മാങ്ങ കുഴഞ്ഞു പോകും. അത് പറഞ്ഞാൽ അത് അച്ചാറിൻ്റെ രീതിയല്ല, മാങ്ങ കടിക്കണം. അതാണ് അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മാറ്റിവെച്ചു. മാറ്റി വെച്ചിട്ട് അത് പയ്യെ ഒന്ന് തണുക്കുന്ന രീതി വരുമ്പോൾ കടുമാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. അടുത്തതായിട്ട്
അതിനു വേണ്ടിയിട്ട് ഒരു 5 സ്പൂൺ മുളകുപൊടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു. അടപ്പത്തേക്ക് വെച്ചിട്ട് 5 സ്പൂൺ മുളകുപൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. 5 സ്പൂൺ എന്ന് ഞാൻ പറഞ്ഞത് ഒരു ആവറേജ് സ്പൂണാണ്. ആ കൂട്ടത്തിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി മാത്രം ചേർക്കുക. എന്നിട്ട് നമ്മൾ ഇളക്കുക, ശരിക്കും ഇളക്കി, എണ്ണയൊന്നും ഒഴിക്കണ്ട, ശരിക്കും ഇളക്കി അതിന്റെ ആ ഒരു പച്ച, അതായത് ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു നിറം മാറിയിട്ട് ഒരു ഒരു വറുത്ത നിറം വരും. എന്നാൽ കൂടുതലാകാനും പാടില്ല. ആ വറുത്ത നിറം വരുമ്പോൾ അത് നമ്മൾ ഇറക്കി വെച്ച് തണുപ്പിക്കുക. ഒരു വലിയ പാത്രത്തിൽ, അച്ചാറ് കൂട്ടുന്ന ഒരു പാത്രത്തിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുത്തിട്ട്, മാങ്ങയ്ക്കകത്തേക്ക് ഈ മുളകിട്ട് കൊടുത്തിട്ട്, വറുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന്റെ ഉപ്പ് എന്ന് പറഞ്ഞാൽ അച്ചാറിന് ഉപ്പിടുമ്പോൾ ഉപ്പ് നല്ല ഉപ്പായിരിക്കണം എന്ന് കരുതി, ഉപ്പ് അധികമാകരുത്. ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അച്ചാറിനെല്ലാം ഭയങ്കരമായ ഉപ്പാണ്, അത്രയും ഉപ്പ് ചേർക്കരുത്. മിതമായ രീതിയിലുള്ള ഉപ്പേ നമ്മൾ ചേർക്കാവുള്ളൂ. ഉപ്പും കൂടെ ചേർത്ത് നമ്മളെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് അരപ്പ് കുറവുണ്ടോ നോക്കണം. അരപ്പ് കൂടുതൽ എന്തായാലും വരാൻ സാധ്യതയില്ല. അരപ്പ് കുറവാണെങ്കിൽ ഒരല്പം മുളക് പൊടിയും കൂടെ ഇതുപോലെ മൂപ്പിച്ച് വേണം ചേർക്കാനായിട്ട്. അതിനകത്തേക്ക് ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഒരു 2 സ്പൂൺ വിനാഗിരി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. അതായത് നമ്മൾ കായപ്പൊടിയാണ് ഇനി അതിന്റെ മുകളിലേക്ക് തൂളിക്കൊടുക്കാൻ പോകുന്നത്. അപ്പം അച്ചാറിന് കായപ്പൊടി എന്ന് പറഞ്ഞാൽ മാങ്ങ അച്ചാറിന് ഉലുവാപ്പൊടി ചേർക്കരുത്. ഉലുവാപ്പൊടി ചേർത്താൽ ഈ മാങ്ങ അച്ചാറ് ഇങ്ങനെ തിളച്ച് തിളച്ച് അതിന്റെ പ്രത്യേകമായ രീതിയിലേക്ക് വരും. അത് നമുക്ക് അച്ചാറ് ഒരു കാരണവശാലും ദീർഘനാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കായപ്പൊടി ചേർക്കുക, അല്പം കൂട്ടിച്ചേർക്കുക കായപ്പൊടി. അപ്പം കായപ്പൊടി ചേർത്തു. പിന്നീട് വേണ്ടത് കടുമാങ്ങ എന്ന് പറയുന്നതിന്റെ രസത്തിലേക്ക് നമ്മൾ വരുന്നത്. പിന്നീട് നമ്മൾ ഒരു ഒരു 2 സ്പൂൺ കടുക്, നമ്മൾ 1 കിലോ മാങ്ങയുടെ കണക്കാണ് പറയുന്നത്, ഒരു 2 സ്പൂൺ കടുക് നമ്മൾ അടപ്പത്ത് വെച്ച് ചൂടാക്കി പൊടിച്ചെടുക്കുക. ശീലപ്പൊടി ആക്കണ്ട, പയ്യൊന്ന് ഉറുക്കിയെടുത്താൽ മതി. ആ കടുക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. അപ്പം നമ്മൾ ഉലുവ ചേർത്തിട്ടില്ല, കടുക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്, പിന്നെ കായപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചേർക്കുന്നു, എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചു. നല്ല അച്ചാറാണെന്ന് നമുക്ക് ബോധ്യം വരികയാണ്. ബോധ്യം വന്നു കഴിഞ്ഞിട്ട് അത് തണുക്കാൻ വെച്ചു. നമ്മൾ ചില്ല് ഭരണിക്കകത്തേക്കാണ് ഈ അച്ചാറ് പകർന്നു വെക്കുന്നത്. അപ്പം ചില്ല് ഭരണിക്കകത്തേക്ക് അച്ചാറ് പകർന്നു വെക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലും നല്ലെണ്ണയും കൂടി ഈ അച്ചാറിന്റെ മുകളിൽ 1/2 ഇഞ്ച് അളവിൽ ഒഴിച്ച് കിടക്കത്തക്ക രീതിയിൽ വേണം ഈ അച്ചാറ് നമ്മൾ പാക്ക് ചെയ്ത് അവസാനമായിട്ട് മാറ്റി വെക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടുന്ന എണ്ണ നമ്മൾ അടപ്പത്ത് വെച്ച് മൂപ്പിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് അച്ചാറ് തണുത്തു, നമ്മൾ ഈ ഭരണിക്കകത്തേക്ക് മാറ്റി. ഈ എണ്ണയും തണുത്ത് കഴിയുമ്പോൾ ഇതിന്റെ മുകളിലേക്ക്, അച്ചാറിന്റെ മുകളിലേക്ക് ഈ എണ്ണ ഒഴിച്ച് ക്ലിയറാക്കി നല്ല വൃത്തിയായിട്ട് കാറ്റ് കയറാത്ത അടപ്പിട്ട് മൂടി യോജിപ്പിച്ച് വെച്ചാൽ ഒരിക്കൽ പോലും ഈ അച്ചാർ പൂത്തുപോകില്ല. ഈ എണ്ണ മുകളിൽ കിടക്കുന്നത് കൊണ്ട് ഒരിക്കൽ പോലും ഈ അച്ചാർ പൂത്തുപോകില്ല, ഉറപ്പാണ്. 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അങ്ങനെയാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കി വെക്കേണ്ടത്. അപ്പോൾ ആ മുളക് പൊടി കൊണ്ട്, ആ മല്ലിപ്പൊടി കൊണ്ട്, ആ മഞ്ഞൾപ്പൊടി കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. കളയെന്ന് നമ്മൾ അച്ചാറിന്റെ പൊടി വാങ്ങിയിട്ടില്ല. അടുത്തതായിട്ട് രസം ഉണ്ടാക്കണം നമുക്ക്. അത് നമ്മൾ രസപ്പൊടി കടയിൽ നിന്ന് വാങ്ങുകയാണ് സാധാരണ. നമ്മൾ വീട്ടിൽ രസപ്പൊടി കൊണ്ടുവന്ന് ശകലം അങ്ങോട്ട് കുടഞ്ഞിട്ടു, തിളപ്പിച്ചു, ഒന്ന് കടു മൂപ്പിച്ചു, ഇച്ചിരി കറിവേപ്പില ഇട്ടു, അതാണ് നമ്മൾ രസമായിട്ട് കണക്ക് കൂട്ടുന്നത്. നമ്മൾ കഴിക്കുന്നു അതാ. അതിനേക്കാൾ വളരെ സുഖകരമായ രീതിയിൽ നല്ല രസം നമുക്കുണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു നമ്മളൊരു 1 ലിറ്റർ രസം ഉണ്ടാക്കുന്നതിന് 10 വെളുത്തുള്ളി, ആ വെളുത്തുള്ളി തൊണ്ടൊന്നും പുളിക്കരുത്, ക്ലീൻ ആക്കി എടുത്തിട്ട് ചതച്ചിങ് എടുക്കണം. ആ വെളുത്തുള്ളി ചതച്ചങ്ങ് മാറ്റി വെക്കുന്നു. 2 മീഡിയം തക്കാളി 4 ആയിട്ട് കീറിയത് അത് നമ്മളങ്ങോട്ട് മാറ്റി വെക്കുന്നു. 1 സ്പൂൺ കുരുമുളക് അത് നമ്മളൊന്ന് ചതക്കുക, അത് നമ്മളങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഒന്നും അരക്കരുത്, എല്ലാം ചതച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ വെളുത്തുള്ളി എടുത്തു, കുരുമുളക് എടുത്തു, തക്കാളി എടുത്തു, ഇത്രയും സാധനങ്ങൾ, വെള്ളം,
തിളപ്പിക്കാൻ വേണ്ടി അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ വേവിച്ച് നമ്മൾ എടുക്കുന്നു, പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നു. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് രസം നന്നായിട്ട് വെന്ത് ഈ കഷ്ണത്തിന്റെ എല്ലാം സത്തിളകി നല്ല രുചികരമായ രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരല്പം കായപ്പൊടി, അതിന് കൂടാൻ പാകത്തിനുള്ള കായപ്പൊടിയാണ് ചേർക്കുക. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് മല്ലിയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് തുളുത്തുളി ഞാൻ കൊടുക്കാം മല്ലിയില. വേറൊന്നും നമ്മൾ ചെയ്യണ്ട. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നെല്ലിക്കയുടെ വലിപ്പത്തെ, ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ആ വാളംപുളി അധികമാകരുത്, എന്നാൽ വാളംപുളി ഒരല്പം ആകുകയും ചെയ്യണം. അര സ്പൂൺ പഞ്ചസാര കൂടി എന്റെ മുകളിലേക്കാണ് ചേർത്ത് കൊടുക്കുക. സൂപ്പർ രസം, നല്ല കണ്ണീര് പോലുള്ള രസമാണ്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന്റെ ഒരു കളർ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, അല്ല ഒന്നാം തന്നെ രസം. ഇത് കേരള മോഡൽ രസമാണ്, നമ്മുടെ ഇവിടേക്ക് ഉണ്ടാക്കുന്ന മോഡൽ രസമാണ്. ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ രസം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. അവര് ഈ പരിപ്പ് വെന്ത വെള്ളം ചേർക്കും, സാമ്പാർ പരിപ്പിന്റെ വെന്ത വെള്ളം ചേർക്കും. അപ്പൊ ഈ സാമ്പാർ പരിപ്പിന്റെ വെന്ത വെള്ളം ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചി കൂടുതലുണ്ടാവും. പക്ഷെ അത് വയറ് കംപ്ലൈൻ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെങ്കിലും ഈ പരിപ്പിന്റെ വെള്ളമൊക്കെ ചേർക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മളിവിടെ അങ്ങനെ ചേർക്കാറില്ല. നമ്മുടെ രസം ഇതാണ്, നല്ല ഒന്നാം തരം രസം. അപ്പൊ നമ്മൾ രസപ്പൊടി വാങ്ങണ്ടല്ലോ കടയിൽ പോയി. അടുത്തായിട്ട് മീൻകറിയാണ്. ഇതേ മുളക് പൊടി കൊണ്ട്, ഇതേ മല്ലിപ്പൊടി കൊണ്ട്, ഇതേ മഞ്ഞൾപ്പൊടി കൊണ്ട് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ പോവുക. നമ്മളൊരു അരക്കിലോ മീനിങ് വാങ്ങി വെട്ടിക്കഴുകി റെഡിയാക്കി അങ്ങ് മാറ്റി വെച്ചു. അതിന്റെ പാകത്തിന് ഉപ്പ് ചേർത്തു, അല്പം മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്തു, ഒതുക്കി അങ്ങ് മാറ്റി വെച്ചു. മീൻകറിക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി നമ്മൾ തൊണ്ട് പൊളിച്ച് റെഡിയാക്കി എടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു 4 പച്ചമുളക് നമ്മൾ കീറി എടുക്കുക. ഒരു 3 ചുള കൊടമ്പുളി വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തത്, ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ നല്ല ഹാർഡായിരിക്കണം, അതും നമ്മൾ റെഡിയാക്കി എടുക്കുക. നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ചു. ഈ ചട്ടിക്കകത്തേക്ക് ഈ മീൻകറിക്ക് ഒരല്പം എരിവൊക്കെ വേണമല്ലോ. എരിവ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. അതിനാവശ്യമായ മുളക് പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടി അങ്ങ് ചേർത്തു. ആ മുളക് പൊടി നമ്മളൊന്ന് പയ്യൊന്ന് ചൂടാക്കി എടുത്തു. 1 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തു. ഒരു അല്പം മഞ്ഞളും ചേർത്തു. ഇത്രയും നമ്മളൊന്ന് ഒന്ന് വരട്ടി അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി തേങ്ങ അരക്കാത്ത കറിയാണെങ്കിൽ മുളക് പൊടി മാത്രം മതി. മൺചട്ടിക്കകത്തേക്ക് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ വളരെ അത്യാവശ്യമായ രുചി കൊടുക്കുന്ന ഒരു സാധനമാണ്, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഒരു 15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. എണ്ണയ്ക്കകത്ത് വഴറ്റണം. ഒരുപാട് ചുമക്ക വഴറ്റൊന്നും വേണ്ട, വേവിച്ചെടുക്കണം. എണ്ണയ്ക്കകത്ത് വേവിച്ചെടുക്കണം. അതിനകത്തേക്ക് നമ്മൾ വീണ്ടും ഈ പൊടിവർഗ്ഗങ്ങൾ നമ്മൾ മൂപ്പിച്ചു വച്ചിരിക്കുന്ന മുളക് പൊടി അടക്കമുള്ളത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. മീൻ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പാകത്തിന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നാം തരം കറിയായില്ലേ, ഒന്നാം തരം മീൻകറി. ഫിഷ് മസാല ഒന്നും കടയൊന്നും വാങ്ങണ്ട. ഉപ്പും മുളകും പുളിയും നോക്കി ആ മീൻകറി ഒന്നാം തരമായിട്ട് കൂട്ടാൻ കൊള്ളാവുന്ന മീൻകറിയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, തേങ്ങ ചേർക്കാത്ത കറിയാണെങ്കിൽ തേങ്ങ പാല് ചേർക്കാം. പച്ചിച്ചു വെക്കുന്ന കറിയാണെങ്കിൽ തേങ്ങ കൊത്തി ചേർക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മളിവിടെ നാട്ടിൽ മീൻകറി വെക്കുന്നുണ്ട്. ആവറേജ് ഒരു മീൻകറി നമ്മൾ ഉച്ച ഊണിന് വേണ്ടി രാവിലെ മേടിക്കുന്ന ഒരര കിലോ മീന് നമുക്ക് ഇങ്ങനെ കറിയാക്കാം. അപ്പൊ ഇങ്ങനെ സാധാരണക്കാരായ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കറികളുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി എനിക്കൊരു കാര്യം കൂടി മാത്രമേ പറയാനുള്ളൂ. ഞാനൊരു പഴയകാലത്തെ ഒരു പാചകക്കാരനാണ്, ഒരു നാടൻ പാചകക്കാരനാണ്. നാടൻ വിഭവങ്ങളാണ് എനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം. പക്ഷെ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും. ആ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി മാത്രം ഞാൻ പറയുകയാണ്. അത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണിക്കകത്ത് നമ്മൾ എസൻസ് ഒക്കെ ചേർക്കാറുണ്ട്.
ഒരു കാരണവശാലും നമ്മൾ എസൻസ് ചേർക്കരുത്. പൈനാപ്പിൾ എസൻസ് ആണ് സാധാരണ കിട്ടുന്നത്. എന്നാൽ നമ്മളൊരു പൈനാപ്പിൾ വാങ്ങിച്ച് ചെത്തി കീറി കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കി എടുത്ത് ഈ ബിരിയാണിക്ക് അതും ചേർത്ത് നോക്കി, നല്ല രുചിയായിരിക്കില്ലേ? നല്ല മണം ഉണ്ടാവില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ കൃത്രിമമായിട്ടുള്ള എസൻസ് ചേർക്കുന്നേ? പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കശുവണ്ടി വാങ്ങുന്നു, മുന്തിരി വാങ്ങുന്നു, നമ്മൾ സാധാരണ അലക്ഷ്യമായിട്ട് ഈ ബിരിയാണിക്കകത്തേക്ക് ഇടാറേ ഉള്ളൂ സാധാരണയായിട്ട്. പക്ഷെ അത് വളരെ വൃത്തിയായിട്ട് കഴുകി അതുപോലെ തന്നെ നെയ്ക്കകത്ത് വറുത്താണ് ചേർക്കേണ്ടത്. ഞങ്ങളൊക്കെ അങ്ങനെ ചേർക്കുന്നത്. അതുപോലെ ബിരിയാണിക്കകത്ത് ചേർക്കുന്ന വേറെ രണ്ട് മൂന്ന് കൂട്ടം സാധനം ഉണ്ടല്ലോ, ഏലക്കായുണ്ട്, അതുപോലെ കുരുമുളക് ചേർക്കും, ഗ്രാമ്പൂ ചേർക്കും, പട്ട ചേർക്കും. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി എണ്ണയ്ക്കകത്ത് വറുത്താണ് ചേർക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കീടനാശിനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്ക്കകത്ത് വറുത്ത് ചേർക്കുന്നത്. അപ്പൊ സ്നേഹിതരെ, നമുക്ക് ഇത് ചുരുക്കാം. അപ്പൊ ഞാനിന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. നിങ്ങൾ ഒരു കാരണവശാലും ഈ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ പുറകെ പോകാതെ നല്ല നാടൻ ഭക്ഷണവും നല്ല നാടൻ രീതിയിൽ പാചക വിധിയും ഓടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഈ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത ഒരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി പറയുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ 5-6 കൂട്ടം വിഭവങ്ങളുടെ എന്തെല്ലാം വേണം അതിന്റെ മുഴുവൻ ചേരുവകളുടെ ഈ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, കമന്റുകൾ ഉണ്ടാകണം, നിർദ്ദേശങ്ങളും ഉണ്ടാകണം. ഒരു എളിയ ഒരു പാചകക്കാരൻ എന്ന നിലയ്ക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.